പത്തുവോ? പത്രം എവിടെ നിന്നത്തെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പത്തുവോ. ആ അതിന്റെ കുഴപ്പം എനിക്കുണ്ട്. ഇനിയും വന്നില്ല പത്തുവോ പത്രവും? എടി ചൂടുള്ള ചായയും ചൂടുള്ള വാർത്തയാണ് രാവിലത്തെ ആഹാരം എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പത്രം ഇല്ല ചായ ഇല്ല എന്നായി അല്ലേ? പത്രം ആ വന്നോ. എന്റെ മോനെ ഇത്ര വൈകിയേ, പത്രം വന്നല്ലേ നമുക്ക് രാവിലെ വയറ്റുന്നു പോവുള്ളൂ. എന്താ പത്രത്തിലാ കാര്യം സാധിക്കലേ? കക്കൂസിലല്ലേ പത്രം താമസിച്ചോ പറയാ വൃത്തിയായിട്ട് കോമഡിയോ? എന്റെ മൂസക്കായി വേറെ റൂട്ടിൽ പത്രം പോവാൻ ജോലി കിട്ടിപ്പോയി. ഇപ്പൊ ആ റൂട്ട് എന്റെ ജോലിയാ, അതാ താമസിച്ച്. ഓനൊക്കെ പത്രം എടുത്ത് ജോലി ചെയ്താ പോരെ, ആ ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ട് പോരെ വേറെ ജോലിക്ക് പോയി. ഓന് സർക്കാർ ജോലി കിട്ടിയേ, പത്ര വിതരണക്കാരന് പഠിക്കാൻ പോയിന്നു. എന്തായാലും ഓന് ജോലി കിട്ടിയല്ലോ. എന്തായാലും ഓന് സർക്കാർ ജോലി ഇട്ടുകൊണ്ട് പാടുപോയി ഞമ്മക്ക. ഓനോട് മൂസക്കായി ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലി രാജിക്കാൻ പറയാം. അതൊന്നും വേണ്ട. പത്തുവോ പത്രം വന്ന് ചായ ഉണ്ടോ? ചായ വേണമെന്നില്ല. അനക്കല്ലടോ ഞമ്മക്ക, വെറുതെ കിന്നാരം പറഞ്ഞിട്ട് പോയി പത്രം ഇടാൻ നോക്ക്. ഒന്നാമതോ ലേറ്റാണ്, ഇനി വർത്താനം പറഞ്ഞ് ഇനി ലേറ്റ് ആക്കണ്ട. ചെല്ല്. പാൽ ചായ ഗ്ലാസ് കിട്ടിയാ നല്ലായിരുന്നു. നാളെ മുതൽ നേരത്തിന് പത്രം ഇടത്താല് മാസത്തിൽ ബില്ലരം വരുമ്പോ എനിക്ക് ഒരു ചായ നമ്മൾ തരും. ചായ മാത്രമേ ഉള്ളൂ, കടിയൊന്നും ഉണ്ടാവൂല. കടി ജമീല തരും. പോയി പത്രം ഇടാൻ നോക്കടാ. അല്ല എക്കന്റെ ഒരു വർത്താനേ. കാശ്മീരിൽ കൂട്ടക്കൊല, ഇന്നലെ ശ്രീനഗറിലും. രാവിലെ പത്രം വായിച്ചില്ല നമുക്കൊരു ഉസാറുണ്ടാവില്ല. നമുക്ക് അറിയില്ല പത്തു. വായിച്ചോളി ഇങ്ങനത്തെ ഹലാക്കിലെ വാർത്തകൾ രാവിലെ തന്നെ വായിക്കരുത്. ശരി എന്നാ വേറെ വായിക്ക. ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു. പിന്നെ നിങ്ങൾക്ക് ഈ യുദ്ധത്തിന്റെ വാർത്ത അല്ലാണ്ട് വേറെ വായിക്കാനില്ല? എന്റെ പാത്തു ഇത് ക്രിക്കറ്റിന്റെ വാർത്തയാണ്. സ്പോർട്സ് പേജ് കംപ്ലീറ്റ് അങ്ങനെയാണ്. ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു, ഓസീസ് കിവി പക്ഷികളുടെ ചിറകരിഞ്ഞ്, ശ്രീലങ്കനെ സൗത്ത് ആഫ്രിക്ക മുട്ടുകുത്തിച്ചു, ബോളിങ്ങിന് വരെ ഫേസ് ആക്രമണം എന്നപ്പോ പറയുന്നത്. പത്രം ഒരു യുദ്ധാണ്, അതുകൊണ്ടാ നമ്മള വായിക്കാത്തെ. അല്ലാണ്ട് വായിക്കാൻ അറിയാറ്റല്ല. ആര് പറഞ്ഞു വായിക്കാൻ അറിഞ്ഞൂടാനി? ലേസറും തപ്പലും തടിയലും ഒക്കെ ഉണ്ടെന്നാലും നമ്മള വായിക്കലുണ്ട്. വായിക്കും വായിക്കും, ഒരു ഹെഡിങ് വായിക്കാൻ ഒരു ദിവസം വേണ്ടി വരും. തേങ്ങ തീർന്നു കിട്ടോ? ബേക്കിലെ തെങ്ങുമെന്ന് തേങ്ങ ടോളാൻ വേണ്ടിട്ട് ഹൗസ് ഓണർ പറഞ്ഞേക്ക്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ടോരിയേ, നമുക്ക് തേങ്ങ ഇടണോ? അതിന് ആരെങ്കിലും വിളിച്ചോണ്ടോ കാര്യണ്ടോ? തെങ്ങുമ്മക്കാരറിയണ്ടേ? ആ അത് വേണോ? ആ അതിലേശം ബുദ്ധിമുട്ടാ. പൈലറ്റിന് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചു തരും, പക്ഷെ തേങ്ങ അലിക്കാൻ ആളെ കിട്ടൂല. എന്ന പറഞ്ഞാൽ ഇവിടെ തേങ്ങ മണ്ട അരക്കാനേ? മീൻകുട്ടാലെ തേങ്ങ അരക്കേണ്ട, എല്ലാം റിസ്മോ തിന്നൂല. നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോരി. ഇപ്പൊ കളക്ടറേക്കാളും വലിയ പവറാണ് തേങ്ങലിക്കാർക്ക്. കേറാൻ ആളില്ല പാത്തുവോ? എല്ലാരും വലിയ ഉദ്യോഗത്തിന് പോവുക. ഈ ബംഗാളികളും ബീഹാറികളൊക്കെ തെങ്ങുമല കൈവച്ച് തുടങ്ങുന്നേയുള്ളൂ. നിങ്ങൾക്ക് ഈ ഉണക്ക മീൻ കച്ചവടം നിർത്തിയിട്ട് തെങ്ങുമ കയറാൻ പൊയ്ക്കൂടെ? പത്തു മാണ്ടട്ടോ, നമ്മുടെ പ്രൊഫസറെ തൊട്ട് കളിക്കല്ലേ. ഓ ഒരു പ്രൊഫസറി, ആരെങ്കിലും വിളിച്ചിട്ട് തേങ്ങ ഇടാനുള്ള ഏർപ്പാട് ചെയ്യിക്ക, അത്രേ പറയാനുള്ളൂ. ഓ ശ്രമിക്ക, ഞമ്മക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്തേ തച്ച കാണിച്ചോളി, ഒന്നെങ്കിൽ തെങ്ങുമ കയറാനുള്ള ആള്, അല്ലെങ്കിൽ തേങ്ങ, ഈ ഏതെങ്കിലും ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. നാലുപേരെ വെട്ടിക്കൊന്ന ശേഷം കൊലയാളി കിണറ്റി ചാടി മരിച്ചു. ഇവനൊക്കെ വെടിവെച്ച് കൊല്ലണം. നാലാളെ കൊന്നം പോരാ കിണറ്റിച്ചാടി ചത്ത്, ഇനി ആ വെള്ളം കുടിക്കാൻ പറ്റൂ. ഭാര്യ ഭർത്താവിനെ ചവിട്ടിക്കൊന്നു, ഓളെന്ത് ആനിയ. എല്ലാം നല്ല വാർത്തകളാ, മനസ്സിന് സുഖമുള്ള ഒരു വാർത്തയും പത്രത്തിലില്ല. പടച്ചോതൊന്നും കാണുന്നില്ല റബ്ബേ. ഹലോ, എന്തൊക്കെയുണ്ട്? ഒരു സുഖമില്ല എന്റെ മൂസക്ക, വിലക്കയറ്റും മുഷ്ണും അങ്ങനെ പ്രശ്നങ്ങൾ പലതല്ലേ. അല്ല ഹൈക്കോറന്റ് എടുക്കട്ടെ? ഓ ഹൈക്കോറൊന്നും വേണ്ട. എന്താ ഭയങ്കര വിലയല്ലേ? അല്ല നിങ്ങൾ സ്ഥിരമായിട്ട് ഹൈക്കോർ വാങ്ങുന്ന ആളല്ലേ? അതൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പത്തെ വിലക്ക് താങ്ങാൻ ഒക്കൂല. മീന് മാത്രല്ലോ, സകല സാധനങ്ങൾക്കും ഭയങ്കര വിലല്ലേ. അതുകൊണ്ട് അയില് വാങ്ങി തിന്നുമ്പോ ഹൈക്കോറെന്ന് വിചാരിച്ചാണ് സമാധാനിച്ചാളും. നിങ്ങളെ 50 രൂപ കയ്യിലെടുക്ക്. ആയിക്കോട്ടെ. അല്ല നിങ്ങളൊക്കെ പേരിൽ തെങ്ങുമ്മക്കാരൻ ആരെ കിട്ടല്? തെങ്ങുമ്മക്കാരനൊക്കെ ഇപ്പത്തെ കാലത്ത് ആരെ കിട്ടാൻ? എന്റെ പൊന്നാരെ മൂസക്ക, തേങ്ങ താഴെ പോകുമ്പോ ചെന്നങ്ങട് പെറുക്കും, അതാ അപ്പത്തെ രീതി. ഇനിയിപ്പൊ തെങ്ങുമ്പക്കാരൻ ആളെ കിട്ടിയത് വിചാരിക്കാം, ഭയങ്കര കൂലിയല്ലേ. അമ്മാരി പണിയല്ലോ അവർക്ക്. ഓ എന്ത് പണി? അത് കാലുമ തളപ്പെട്ട് ഇങ്ങനെ ചാടി ചാടി കേറുന്ന സിമ്പിള് പണിയല്ലേ, ഈസി അല്ലേ. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ തേങ്ങ വീയാൻ കാത്തിക്കണേ? തളപ്പെട്ടാണ്ട് കേറിക്കൂടെ, ഈസി അല്ലേ. അല്ല അത് പിന്നെ പാടാണല്ലേ. ലേശം പാടാ. ആ പാടാണ്. നമ്മൾ ഏതെങ്കിലും ഒരാളെ സംഘടിപ്പിക്കട്ടെ കേട്ടോ. എന്നാ ശരി, പിന്നെ കാണാം. ആ ശരി. ഓക്കേ.
രാജേട്ടാ, നമ്മള് തേങ്ങലിക്കണ കുമാരനെ കണ്ടി നിങ്ങള്? ഓനെ രാവിലെ തന്നെ വേറെങ്കിലും സബാസ്റ്റ്യൻ കാർ കയറ്റി കൊണ്ടുവന്നി. അതിന് തേങ്ങ പറിക്കാൻ അല്ലാണ്ട് എന്തിന്? അല്ലോ ബെൻസിലൊക്കെ ഇപ്പൊ യാത്ര. ഓൻ ഹെലികോപ്റ്റർ കൊണ്ടുപോകാൻ ആളുണ്ട്. ഓനാണെങ്കിൽ മടുത്തിട്ട് എങ്ങോട്ടേ ഒളിച്ചോടി പോവാൻ നിക്കുക. തെങ്ങുമ്പോ കയറാൻ പെടുന്ന ഒരാളെ കിട്ടുക? കുമാരൻ അടുത്ത മാസം നോക്കണ്ട, കംപ്ലീറ്റ് ബുക്കിംഗാ. ഭയങ്കര കഷ്ടാണല്ലോ, ഇക്കണക്കിന് പോയ തേങ്ങക്ക് വേണ്ടി തെങ്ങ് മുറിക്കേണ്ടി വരൂ. അത് വേണ്ടി വരൂ. ഈ തെങ്ങുമ്പ കയറുന്നവർക്കൊക്കെ സിക്സ് പാക്കാ. ഈ ജിമ്മിൽ പോണതിനൊക്കെ പകരം ചെറുപ്പക്കാർക്ക് തെങ്ങുമ്പ കയറിയാ മതി, സിക്സ് പാക്ക് ആവും, പൈസയും കിട്ടേനി. എന്നാ പിന്നെ മൂസ കയറിക്കോ. അല്ലോ ഞമ്മക്ക് എന്തിനാ സിക്സ് പാക്ക്? മീമക്കായി പഠിച്ചോനെ, തെങ്ങിന് എന്തിനു ഇത്ര അകരം കൊടുത്ത് പഠിച്ചോ? ചിലപ്പോ തേങ്ങൽക്കാർക്ക് ജീവിക്കാൻ ഒരു വകുപ്പിന് വേണ്ടി ആവും. അതേക്കും പഠിച്ചോ വിചാരിച്ചിണ്ടാവൂ. ശരി ശരി. പച്ചക്കറി പിടിച്ചോ. തെങ്ങുമ്പ കേറുന്നവനെ കിട്ടിയില്ല, അതുകൊണ്ട് തേങ്ങ മേടിച്ചിരിക്കണം. എന്ത് വിലയാണെങ്കിലും വാങ്ങിയല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ നമ്മളെ തെങ്ങുമ്പ കേറ്റൂലേ. അന്നപ്പോ നമ്മളെ പേടിയുണ്ട്. പേടിക്കണ്ട പറ്റൂ, അന്നേ പേപ്പട്ടീനൊക്കെ പേടിക്കണ്ടേ. എന്തേ? ഒന്നുമില്ല. പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും, നോക്കട്ടെ. എല്ലോ മറന്നു ചവിരും മര്യാദക്ക് പൊതിഞ്ഞ് തന്നൂടെ പിടിയക്കാരനെ. തെങ്ങ് കേറാനുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നവർക്ക് ഗവൺമെന്റ് 10 ലക്ഷം സമ്മാനം കൊടുക്കുന്നു. പ്രായപരിധിയില്ല, ആർക്കും പങ്കെടുക്കാം. കണ്ടുപിടിക്കണല്ലോ, ഇത് നമ്മൾ എന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് വേണം മൂസക്കായന്റെ മുന്നിൽ ഒന്ന് സൈൻ ചെയ്യാൻ. തെങ്ങി, ഇനി നമ്മളെ യന്ത്രം കൊണ്ട് പറയേണ്ടി വരൂ. കുറച്ചും കൂടി നല്ല രീതിയിൽ തിന്നാൻ തരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മച്ചി ഇവിടെ നിൽക്കണേ. എന്തെന്ന്? ഉമ്മ ഒരു അന്വേഷണത്തിലാണ്. തേങ്ങടാണ് യന്ത്ര കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനോ? അതിനേടിയാണ് യന്ത്ര കാണാണ്ട് പോയത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യമല്ല കണ്ടുപിടുത്തം. റേഡിയോ കണ്ടുപിടിച്ചതാരി എന്ന് പറയുന്നത് പോലെ തേങ്ങ പറിക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചതാരി? ഉത്തരം പാത്തുമ്മ എന്ന് പറയാനുള്ള കണ്ടുപിടുത്താണ് ഉമ്മച്ചി പറഞ്ഞത്.
ഒരു കണ്ടുപിടുത്തക്കാരി വന്നിരിക്കുന്നു. മിക്സിന്റെ ജാറിന്റെ അടപ്പ് പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളാ. ഇനിയിപ്പോ യന്ത്രം കണ്ടുപിടിക്കാൻ പോകുന്നത്. അവൻ തേങ്ങ പറിക്കുന്ന യന്ത്രം പോയി കട്ടൻ ചായ ഉണ്ടാക്കാൻ നോക്കുമ്പോ. ആ അല്ല മെച്ചി, അറിയാവുന്ന പണി വല്ലതും ചെയ്താ പോരെ. നിച്ച മക്കളെ 10 ലക്ഷം ഉറുപ്പിയാണ് കിട്ടാൻ പോണത് അറിയോ? അല്ല, ഈ പറമ്പിൽ വന്ന് മേലോട്ടോക്കിന്നാൽ യന്ത്രമൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. അതിന് തലയിൽ എന്തെങ്കിലും വേണോ? നേരവണ്ണം കോമഡി പറയാൻ അറിയാത്ത ആളാ ഇനി യന്ത്രം കണ്ടുപിടിക്കാൻ പോകുന്നു. കോമഡി യന്ത്രം തമ്മിൽ നേട്ടാ ഒരു ബന്ധവുമില്ല. എനിക്ക് കുറച്ച് ഐഡിയകൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. തോന്നിക്കോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ വായിലിരിക്കുന്ന കേക്കാൻ നിക്കണ്ട. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, യന്ത്രം 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 മാത്രം. തോന്നുന്നതല്ല ആയിക്കി മോനെ. ഒരു തെങ്ങും വേറൊരു തെങ്ങും അങ്ങനെ തെങ്ങുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഒരു തൂക്കുപാലുണ്ടാക്കിയാലോ? അതാണ് ഉമ്മച്ചിപ്പ ചിന്തിക്കുന്നത്. കണ്ടോ, ഇത് വട്ടുമൂത്തല. എനിക്ക് വട്ടൊന്നുമില്ല, യന്ത്രം കണ്ടുപിടിക്കണം. അതുകൊണ്ടാ റിസ്മോനെ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുണ്ടോ പ്ലീസ്. 10 ലക്ഷം ഒരു വീതം തരാ. നേരാമണം ഗുണനപ്പട്ടികാരനോടാ തെന്നോടാണ് തേങ്ങയുടെ യന്ത്രം കണ്ടുപിടിക്കാൻ പറയുന്നത്. ഈ ഗുണനപ്പട്ടിയും തേങ്ങയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ശരിയാ ഉമ്മ, സപ്പോസ് ഒരു 10 ലക്ഷം കിട്ടി നിക്ക, ഞാൻ ഉമ്മയെ സഹായിച്ച ഉമ്മക്ക് എത്ര എനിക്കെത്ര? അതിലെന്ത് സംശയം? ഇങ്ങേ ഒരു 2 ലക്ഷം എടുത്തോ, ഉമ്മച്ചിക്ക് ബാക്കി 8 ലക്ഷം മതി. ഉമ്മച്ചി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. 50-50 ആണ് ഞാൻ സമ്മതിക്കാം. എനിക്കൊരു 50-50 ബിസ്ക്കറ്റ് മതി. എനിക്ക് കിട്ടു അയക്കോർപ്പാ. അല്ല ഉമ്മച്ചി എത്ര ക്ലാസ് വരെ പഠിച്ചേ? 4ാം ക്ലാസ്. ഒന്ന് ചോദിച്ചേ ഉള്ളു റിസ്മോനെ, ലാസ്റ്റ് 1 തരം 2 തരം 3 തരം 3 ലക്ഷം പറ്റോ? എന്റെ പൊന്നുമ്മ, ഞാൻ ഒന്നുകൂടി ആലോചിച്ചു, അറിഞ്ഞുകൊണ്ട് കുഴിച്ചട ഞാനില്ല. നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി തരാൻ പറ്റോ? ഇല്ല, എനിക്ക് തെങ്ങിന്റെ മുകളിൽ കേറുന്ന യന്ത്രം തന്നെ കണ്ടുപിടിക്കണു. ഈ വാടാ, സ്വന്തം മകന് ചായ ഉണ്ടാക്കി തരാത്ത ആളാ ഇനിയിപ്പൊ യന്ത്രം കണ്ടുപിടിക്കാൻ പോകുന്നേ. ഈ വാ, ഉമ്മക്ക് തന്നെ ചായ ഉണ്ടാക്ക, യന്ത്രം കണ്ടുപിടിച്ച് പറഞ്ഞേക്കണേ. യന്ത്രം കണ്ടുപിടിക്കാണ്. മര്യാദക്ക് ഒരു തേങ്ങ വെട്ടാൻ അറിയാത്ത ഈയാണ് തേങ്ങ അലിക്കണ യന്ത്രം കണ്ടുപിടിക്കാൻ പോണേ. ആലോചിച്ചാലേ എന്തു എന്തു കണ്ടുപിടിക്കാൻ പറ്റൂ. നിങ്ങൾ നമ്മളെ കൂടെ കൂടുന്നോ? 10 ലക്ഷത്തിന് 2 ലക്ഷം തരാം. 10 ലക്ഷം തരാന്നാണ് അവിടെ നമ്മളില്ല. വലിയ വലിയ ശാസ്ത്രജ്ഞമാരെ നോക്കി നടക്കാത്ത കാര്യല്ലേ നീ നോക്കി നടക്കാൻ പോണേ. ശാസ്ത്രജ്ഞന്മാർക്ക് 10 ലക്ഷം ഇട്ടിട്ട് എന്ത് കാര്യോ? ഓലൊക്കെ വലിയ പൈസക്കാരാ, അതാണ് ഓല് ശ്രമിക്കാത്തത്. നയ്യുണ്ടാക്ക് തേങ്ങ അലിക്കണ മെഷീൻ, ഞമ്മളൊന്ന് കാണട്ടെ. മെസ്സീൻ ഉണ്ടാക്കി കാണിക്കൊന്നും വേണ്ട, നമ്മൾ ഈ അതിന്റെ ഒരു ഐഡിയ അയച്ചു കൊടുത്താ മതി. പക്ഷെ നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ ലൈറ്റ് കിടത്തിട്ട് ആലോചിക്ക്, ഞമ്മക്ക് കിടക്കണോ? ഒന്ന് ആലോചിച്ച 10 ലക്ഷം മുസക്കായി പാത്തുവോ? അവനവനെ കൊണ്ട് പറ്റുന്നതേ ചെയ്യാവൂ. ഒരു ശാസ്ത്രജ്ഞ വന്നിക്കണ്. 10 ലക്ഷം കിട്ടുമ്പോ ആരും ചോദിച്ച് നമ്മളടുത്തേക്ക് വരികണ്ടിട്ടോ? നിങ്ങളെ തെങ്ങ് ചതിക്കൂല, നിങ്ങൾ മറക്കരുത്. തെങ്ങ് ചതിക്കൂല, തേങ്ങയാണല്ലോ ചതിക്കണേ. തേങ്ങടാനുള്ള ആളെ കിട്ടാത്ത, തേങ്ങ തലയിൽ വീണിട്ടാണ് ആൾക്കാർ മയ്യത്താവണ്. ഇപ്പൊ വട്ടുപിടിച്ച് നടക്കണതും തേങ്ങ കിട്ടാഞ്ഞിട്ടല്ലേ. ഞമ്മക്ക് 10 ലക്ഷം ആണോ, അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കൂ.
അല്ല, ഒരു തോക്കുകൊണ്ട് വെടി വെച്ചിട്ടാ പോരി. അത് നല്ലൊരു ഐഡിയ ഇല്ലേ? അതോ നിന്റെ കൈമിൽ ഒരു തോക്ക് കിട്ടിയില്ലേ, അന്നെ ഞങ്ങൾ വെടി വെച്ച് കൊന്നിനി. അല്ലെങ്കിൽ നമ്മൾ നന്നാ പണ്ടേ സഹിക്കൂല. ഈ ഒരു കാര്യം ചെയ്യ്, തെങ്ങ് വെട്ടിട്ട് തേങ്ങടാനുള്ള യന്ത്രം കണ്ടുപിടിക്ക്. അതാകുമ്പോ എനിക്കും പറ്റുമല്ലോ, ഒരു കൊടാല് കണ്ടുപിടിച്ചാ മതിയല്ലോ. തേങ്ങ എറിഞ്ഞിടാനുള്ള വിദ്യനെ പറ്റിയാണ് നമ്മളിപ്പോ ആലോചിക്കണത്. എന്ത് കുന്തം വേണമെങ്കിലും ആലോചിച്ചോ. ആ ലൈറ്റ് ഒന്ന് ഓഫാക്ക്. ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യത്തിന് എന്തിനാ കറണ്ട് ചെലവാക്കണേ? 10 ലക്ഷം ഉറപ്പിട്ടാലേ നമ്മൾ ജനറേറ്റർ വാങ്ങൂ. അന്നപ്പോ പിന്നെ ഞങ്ങൾ കറണ്ട് ബില്ല് അടിക്കേണ്ടി വരൂല. ഓ, വലിയ ഉപകാരം. മാണ്ടേ മാണ്ടേ, നിങ്ങൾ വല്ലാണ്ട് കളിയാക്കല്ലേ. ഏത് നായ്ക്കും ഒരു ദിവസം ഉണ്ടാവും. അതുണ്ട്, അനക്കൊക്കെ ഒന്നല്ല, 100 ദിവസം തന്നാൽ ഈ ഒരു ചുക്കും കണ്ടുപിടിക്കൂല. തെങ്ങ് കയറാനുള്ള മെഷീൻ കണ്ടുപിടിക്കണേ. ഈ ലൈറ്റ് ഓഫ് കിടന്നുറങ്ങണ്ടോ? നിങ്ങൾക്ക് നമ്മളോട് ഒരു സ്നേഹമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നമ്മളെ സഹായിക്കാനും. ഇപ്പൊ അനക്ക് എന്താ മാണ്ടി, ഈസി ആയിട്ട് തേങ്ങ പറിക്കാനുള്ള ടെക്നിക്കല്ലേ? അതെ. എന്നാ പിടിച്ചോ തേങ്ങ, തായ് പെറുക്കി കൂട്ടിയാ മതി. കൂലിയും കൊടുക്കണ്ട, വളരെ ഈസിയാണ്. ഈ ലൈറ്റ് ഓഫ് ആക്കണ്ടോ? ഇപ്പഴാന്ന കറണ്ട് പൈസയെ നമ്മൾ നമ്മളെ പൈസ കൊടുത്തോളാം. റബ്ബേ, ഏത് നേരത്തെ എനിക്ക് കെട്ടിയെടുക്കാൻ തോന്നിയത്? എന്താ പാത്തോ, ഈ തെങ്ങിന് ടൗസർ അടിക്കാനുള്ള അളവെടുക്കുക. നമ്മൾ നമ്മൾക്ക് ഇഷ്ടല്ലേ ചെയ്യൂ. നിങ്ങളൊന്നും ഇണ്ടാണ്ടി കോൺസെൻട്രേഷൻ പോക്കില്ലേ? ഓ, നമ്മളൊന്നും പറഞ്ഞില്ലേ. എല്ലാം കൂടി ഭ്രാന്തായിന്നാ തോന്നുന്നു കേട്ടോ. എന്തിനാണ് ഇത്രയും നീളോ? പഠിച്ചോ, ഓരോ നാട്ടുണ്ടാക്കിയൊക്കും ബാക്കിയുള്ളവന് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. തെങ്ങിന് എത്ര ഉയരത്തിൽ ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? വെറുതെ ഇങ്ങനെ വലിച്ച് നീട്ടി ഉണ്ടാക്കി വെച്ചിക്കണ്. പാത്തുവോ, ഒരു ചായ എടുത്തോ. പേപ്പട്ടി കടിച്ചു, മരുന്നിന് വേണ്ടി നെട്ടോട്ട് മോടിയത് 240 കിലോമീറ്റർ. പേവിഷ പ്രതിരോധത്തിനുള്ള ആൻറ്റി റാബിസ് സിറപ്പിന് വേണ്ടി കേരളം മുഴുവൻ അലഞ്ഞിട്ടും മരുന്ന് ലഭിക്കാതെ ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് മരുന്ന് ലഭിച്ചത്. ഇതിനു വേണ്ടി ആംബുലൻസ് ഓടിയ വകയിൽ ചിലവായത് 10,000. കടിച്ച പട്ടിക്ക് വല്ല പാടുണ്ടോ? കടിയേറ്റവനാണല്ലോ കഷ്ടപ്പെടേണ്ടത്. തേങ്ങയിടാനുള്ള യന്ത്രം കണ്ടുപിടിച്ച കൊല്ലം സ്വദേശി മനുവിന് 10 ലക്ഷം രൂപ സമ്മാനം. 10 ലക്ഷം പോയോ? 1.5 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമായി മനു രൂപകൽപ്പന ചെയ്ത മിഷനാണ് സമ്മാനം ലഭിച്ചത്. സമ്മാനം കൊടുക്കാനുള്ള നേരത്തെ തീരുമാനിച്ചിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ മാണ്ടിട്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് 10 ലക്ഷത്തിന് മാണ്ടിട്ട്. പറ്റിക്കലും കൽപ്പിക്കലും ഉമ്മ വായിച്ച് 1.5 കൊല്ലം മുമ്പുള്ള പത്രം. ഒരു പത്രകൃഷ്ണൻ എന്തോ വായിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചല്ലേ ഒരു ശാസ്ത്രജ്ഞ. നേരാം വണ്ണം തിന്നാനും കുടിക്കാനും ഉണ്ടാക്കിയിട്ട് ഈ തേങ്ങാ യന്ത്രം കണ്ടുപിടിക്കാൻ ഇറങ്ങിയാ മതി. നമ്മൾ എന്തൊക്കെ ഗവേഷണം നടത്തി, എന്തൊക്കെ കണ്ടുപിടിച്ച്, ഒക്കെ വെറുതെ 10 ലക്ഷം ഏതോരുത്തം കൊണ്ടുപോയി. എടി പാത്തു, നമ്മളെ കൊണ്ടാവുന്നതേ ചെയ്യാവൂ. ഡെയിലി പത്രം വായിച്ചൂടാ എനിക്ക്, എന്നാലും എനിക്ക് ഇമ്മാരി ഒരു അബദ്ധം പറ്റിയോ? ശരിയാണ്, നമ്മൾ കൊണ്ട് യന്ത്രം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. 10 ലക്ഷം എന്ന് കേട്ടപ്പോ നമ്മളങ്ങ് കൊതിച്ചുപോയി. അതാ, തേങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ ഉമ്മക്ക് പറ്റും. അതെ, പറ്റുന്ന പണി എടുത്തുകഴിഞ്ഞാൽ ഉമ്മച്ചിക്ക് ഒരു സന്തോഷമുണ്ടോ, ബാക്കിയുള്ളവർക്ക് ഒരു സന്തോഷമുണ്ടോ? അതാണ്. നമ്മൾ വേറൊരു സാധനം കണ്ടുപിടിച്ചിക്കണി. എന്ത്? സമാധാനം കിട്ടാനുള്ള യന്ത്രം. അതെന്ത് യന്ത്ര? അതായത് മനുഷ്യന് സമാധാനാണ് ഏറ്റവും വലുത്. ആ ഉണ്ടാനുള്ള കണ്ടുപിടുത്താണ് നമ്മൾ കണ്ടുപിടിച്ച്. നമ്മൾ കൊണ്ട് പറ്റണ പണിയെ നമ്മൾ ചെയ്യാവും.
ചെയ്യേണ്ട ജോലി ഇഷ്ടപ്പെടണം. പൈസ കിട്ടും വിചാരിച്ച് എന്തും ചെയ്യാൻ നിൽക്കരുത്. ഇത് നല്ല ഒന്നാം തരം കണ്ടുപിടുത്തലക്കി. പാത്തുവിന്റെ കണ്ടുപിടുത്തവും നമ്മളെല്ലാരും സീലാക്കണം. നമ്മളെ സമാധാനമാണ് നമ്മക്ക് ഏറ്റവും വലുത്. ലോകത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു, പക്ഷെ ലോക സമാധാനത്തിന് വേണ്ടി മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി ആർക്കും ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പാത്തുവിന്റെ ചെറിയ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം ചെറുതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനം നേർന്നുകൊണ്ട് നമ്മൾ തൽക്കാലം യാത്ര പറയും. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.